ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു 38 ഇഞ്ച് ചെസ്റ്റ് അളവുള്ളൊരു ബ്ലൗസിൻ്റെ കട്ടിങ്ങാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൗസ് കട്ടിങ് നമ്മുടെ ലൈനിങ് പീസും അതുപോലെ തന്നെ ബ്ലൗസ് പീസും എങ്ങനെയാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കുക എന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ലൈനിങ് പീസിലാണ് ആദ്യം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷമാണ് നമ്മുടെ ബ്ലൗസ് പീസിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഈ ഒരു ബ്ലൗസ് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 1 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബ്ലൗസിൻ്റെ തുണിയെ നമ്മൾ നേരെ പകുതിയായി ഇതുപോലെ മടക്കി വെക്കുന്നു. അല്ലോ, നേരെ പകുതിയായി ഇതുപോലെ മടക്കി വെക്കുന്നു. ഇനി നമ്മൾ താവിൽ നേരെ ഒരു ലൈൻ കൊടുക്കുകയാണ്. അല്ലോ, ഇത് നമ്മുടെ താവിലുള്ള തുണിയുടെ ക്രോസ് കട്ട് ചെയ്ത് മാറ്റുവാൻ വേണ്ടിയാണ് ഇതുപോലെ നേരെ ഒരു ലൈൻ കൊടുത്ത് കട്ട് ചെയ്യുന്നത്. ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് നമുക്ക് 14.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ 1 ഇഞ്ചാണ് കൂട്ടുന്നത്, 15.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. അതുപോലെ ഇവിടെയും നമ്മൾ 1 ഇഞ്ച് കൂട്ടി 15.5 ഇഞ്ചിൽ ഇവിടെയും മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഈ 2 മാർക്കുകളെയും ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുക. ഇവിടെ നമ്മൾ കഴുത്തകലം മാർക്ക് ചെയ്യുന്നത് 3 ഇഞ്ചാണ്. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ നേരെ ഇതുപോലെ വരയുന്നു. ഇനി നമ്മൾ ഷോൾഡർ കൊടുക്കുന്നത് 3 ഇഞ്ച് തന്നെയാണ്, കഴുത്തകലത്തിന് ശേഷം 3 ഇഞ്ച്. ഇപ്പോൾ ടോട്ടൽ 6 ഇഞ്ച്. കേട്ടോ, ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ എത്രയാണോ നമ്മൾ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു, 6 ഇഞ്ച്. കേട്ടോ, 6 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരഞ്ഞെടുക്കുക. ഈ ഒരു അളവിലാണ് നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് അളവ് ബോഡിയിൽ നിന്നെടുത്ത അളവാണ്, 38 ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് അളവ്. അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുക, നമുക്ക് 42 ഇഞ്ച് കിട്ടും. 42 4 1/2 ഇഞ്ച് പ്ലസ് 1.25 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണി. നമ്മുടെ ബ്ലൗസിൻ്റെ ഇടുപ്പളവ് 33 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 1/8 വരും. അതിൻ്റെ കൂടെ ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടി 1.25 ഇഞ്ച്. അങ്ങനെ 8 1/4 3/4 9 ഇഞ്ചിലൊരു മാർക്കിങ് കൊടുക്കുന്നു. 1.25 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണി കൂടി മാർക്ക് ചെയ്ത് ഇതുപോലെ ഈ ഒരു മാർക്കുകളെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുക. ഇനി നമ്മളിവിടെ നമ്മുടെ റെഗാളിൻ്റെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഈ ഒരു കോണിൽ നിന്ന് നമ്മൾ 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഈ ഒരു റെഗാളി ഇറക്കിയതിൻ്റെ നേർ പകുതിയിൽ ഒരു മാർക്കിങ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഈ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്ത് തുടങ്ങുന്നു. ഈ ഒരു 1.25 ഇഞ്ച് മാർക്കിലുള്ള ആ ഒരു മാർക്കിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരുന്നു. ഇവിടെ നിന്ന് 1/4 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ വരഞ്ഞെടുക്കുക. ഇനി നമ്മുടെ ബാക്ക് എഴുത്തിൻ്റെ ഇറക്കമാണ് മാർക്ക് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ 1/2 ഇഞ്ച് നമ്മുടെ ഷോൾഡറിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും അറ്റാച്ച് ചെയ്യുന്ന തുന്നത്തുണിക്ക് വേണ്ടി 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ടേപ്പിനെ ഇതുപോലെ പിടിച്ചുകൊണ്ട് നമ്മുടെ ബാക്ക് എഴുത്തിൻ്റെ ഇറക്കം 8.25 ഇഞ്ചാണ്. നമ്മളൊരു 1/4 ഇഞ്ച് കുറച്ചുകൊണ്ട് 8.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുക. ഇവിടെ നമ്മൾ 1/4 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തത്. ആ ഒരു മാർക്കിങ് നമ്മൾ കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ അളവ് കറക്റ്റായിട്ട് കിട്ടും. അതിനു വേണ്ടിയാണ് അങ്ങനെ 1/4 ഇഞ്ച് കുറച്ചുകൊണ്ട് മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നല്ല കഴുത്തൊക്കെ ഇതേ ഷേപ്പിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഇതുപോലെ ഈ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി ഇവിടെയും കട്ട് ചെയ്തെടുക്കും. നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു മാർക്കിങ് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ബാക്ക് പീസിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ തുണിയെ കണ്ട നേരെ ഇതുപോലെ തിരിച്ച് ഇതുപോലെ വെക്കുന്നു. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രണ്ട് ബാക്ക് പീസിനെ ഇതുപോലെ ക്രോസിൽ ഇതുപോലെ വെക്കും. നമ്മൾ ക്രോസ് കട്ടിങ് ബ്ലൗസാണ്. അപ്പോൾ നമ്മളിവിടെ കണ്ടോ ഷോൾഡർ ഭാഗവും നമ്മുടെ തോൾ വശത്ത് വരുന്ന ഭാഗവും കണ്ടോ, ഇതുപോലെ ഈ ഒരു കരഭാഗത്ത് ടച്ച് ചെയ്ത് വെച്ചതുണ്ടോ, ഇതുപോലെ വെച്ചാൽ നമുക്ക് നല്ല ക്രോസോടുകൂടി ബ്ലൗസ് കട്ട് ചെയ്തെടുക്കാൻ കഴിയും. ക്രോസ് കട്ടിങ് ബ്ലൗസാണ്. ഇവിടെ നമ്മളൊരു 1/4 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുന്നു. ഈ ഒരു 1/4 ഇഞ്ച് നമ്മുടെ ഫ്രണ്ട് തീര, നമ്മുടെ ഹൂക്കൊക്കെ വെക്കുന്ന തീര തയ്ക്കുവാൻ വേണ്ടിയാണ് ആ ഒരു 1/4 ഇഞ്ച്. നമ്മുടെ കഴുത്തകൾ നമ്മൾ 3 ഇഞ്ചാണ് കൊടുത്തത്. ഇപ്പോൾ 1/4 ഇഞ്ച് കൂടി തീരെ തയ്ക്കുവാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3.25 ഇഞ്ച്, ആ 3.25 ഇഞ്ചാണ് നമ്മുടെ ഇവിടെ ഷോൾഡർ ഭാഗത്ത് വരുന്ന കഴുത്തകലം വരുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുന്നു. നമ്മൾ ഇവിടെ നമ്മളൊരു 1.5 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്യുന്നു. ഇവിടെയും നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. നമ്മുടെ ബാക്ക് പീസിനേക്കാൾ ഫ്രണ്ട് പീസ് ഇവിടെ 1.5 ഇഞ്ചാണ് നമ്മൾ അധികം ഇറക്കി മാർക്ക് ചെയ്യുന്നത്.
നമ്മൾ ഇവിടെ ഒരു മുക്കാൽ ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക. ഈ ഒരു മുക്കാൽ ഇഞ്ച് നമ്മുടെ ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടിയുള്ളതാണ്. ഈ ഒരു ഡാർട്സ് ഇവിടെയാണ് വരുന്നത്. ഡാർട്സിൻ്റെ നീളം നമ്മൾ വെക്കുന്നത് 4.5 inch. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു അളവിൻ്റെ നമ്മൾ ഇടുപ്പളകണ്ട കേട്ടോ, ഈ ഒരു അളവിൽ നിന്ന് നമ്മൾ 4 inch ഇവിടത്തേക്ക് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു അളവിലാണ് നമ്മൾ ഡാർട്സിൻ്റെ അകലം കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു 3/4 inch കുറച്ചിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് ഒരു 3 inch നമ്മുടെ മെയിൻ ടക്കിൻ്റെ വീതിക്ക് വേണ്ടി കേട്ടോ, ഈ ഒരു 3/4 inch കുറച്ച് വെച്ചിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്നാണ് 3 inch നമ്മുടെ മെയിൻ ടക്കിൻ്റെ വീതിക്ക് വേണ്ടി നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതുപോലെ ഇങ്ങനെ വരഞ്ഞെടുക്കുക. ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ ബാൻഡിന് വേണ്ടി നമ്മൾ ഇവിടെ 4 inch മാർക്ക് ചെയ്യുന്നു, ഇവിടെയും നമ്മൾ 4 inch മാർക്ക് ചെയ്ത് വെക്കുന്നു. ഇനി നമ്മുടെ ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കമാണ് മാർക്ക് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ആ ഒരു 1/2 inch പീസ് നമ്മൾ മുകളിൽ അറ്റാച്ച് ചെയ്യാനുള്ള തുന്നത്തുണി വിട്ടുകൊണ്ട് നമ്മൾ ഈ ഒരു ഇങ്ങനെ ടേപ്പിന് വെക്കുന്നു. നമ്മുടെ ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം നമുക്ക് 5.75 inch. അപ്പോൾ ഒരു 1/4 inch കുറച്ചുകൊണ്ട് 5.5 inch ഇതുപോലെ മാർക്ക് ചെയ്ത് കണ്ടോ ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെയും നമ്മുടെ കഴുത്ത് ഇവിടെ നല്ല റൗണ്ടോടുകൂടി ഇതുപോലെ വരഞ്ഞെടുക്കും. അപ്പം നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ മാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിത് കട്ട് ചെയ്യുകയാണ്. അപ്പം നമ്മൾ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്യുന്നു. അതുപോലെ നമ്മൾ റഗാളൊക്കെ നമ്മുടെ ഈ ഒരു ബാക്ക് പീസ് എങ്ങനെയാണോ കട്ട് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് ഈ ഒരു മാർക്ക് ചെയ്തിട്ട് ആ ഒരു മാർക്ക് വരെ മാത്രം നമ്മൾ കട്ട് ചെയ്ത് നിർത്തുന്നു. ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇവിടെ നമ്മുടെ ഒരു ബാക്ക് പീസ് എടുത്ത് മാറ്റുകയാണ്. ഇനി നമുക്ക് ഫ്രണ്ട് മെയിൻ ടക്കിൻ്റെ ഇറക്കമാണ് മാർക്ക് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഒരു 1/2 inch കഴുത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് മാർക്ക് ചെയ്യുന്നു. ഷോൾഡർ ഭാഗത്ത് നിന്നും ഒരു 1/2 inch മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ടേപ്പിന് ഇതുപോലെ നേരെ കുത്തനെ പിടിക്കുക കണ്ടോ ഇതുപോലെ പിടിക്കുന്നു. നമ്മുടെ മെയിൻ ടക്കിൻ്റെ വീതി നമുക്ക് 10.25 inch. അവിടെ ഒരു മാർക്ക് കൊടുക്കുന്നു. താഴ്വിലും ഒരു മാർക്കിംഗ് കൊടുത്ത് ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിൽ കണ്ടോ ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിൻ്റെ ഇവിടെ നിന്ന് ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. നമ്മുടെ ടെക്കിൻ്റെ പോയിൻ്റ് വരുന്നത് കണ്ടോ ഇവിടെയാണ് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ പോയിൻ്റ് വരുന്നത്. ഇനി നമ്മൾ 4 inch ബാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ 3.5 inch കൊടുക്കുന്നു. ഇവിടെ നമ്മൾ 4 inch കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഈ ഒരു മാർക്കുകളെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ ഒന്ന് ഡോട്ട്സ് ഇട്ടുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ബാൻഡിൻ്റെ ഭാഗം നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ അല്പം ഇതുപോലെ വെക്കുന്നു. ഇനി നമ്മുടെ ഈ ഒരു ബാൻഡ് പീസ് കണ്ടോ നമുക്കത് ക്രോസ് ആണ്. അപ്പം നമുക്കത് സ്ട്രെയിറ്റ് കട്ട് നേരെ കിട്ടുവാൻ വേണ്ടി നമ്മളൊരു പീസ് ഇതുപോലെ അതേ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പീസ് നമ്മളെ ബാക്ക് പീസ് കട്ട് ചെയ്തതിന് ശേഷം വരുന്ന ആ ഒരു കരഭാഗത്തു നിന്നാണ് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നമ്മളൊരു 1/4 inch മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ തീരെ തയ്ക്കുവാൻ വേണ്ടിയുള്ള തുന്നത്തുണിയാണ്. ഇവിടെ നമ്മുടെ ഇടുപ്പളവിൻ്റെ 1/4 ഭാഗം 3/3 inch 1/4 8.25 മാർക്ക് ചെയ്യുന്നു. ഈ ഒരു 8.25 നമ്മൾ ആ ഒരു ഫ്രണ്ടിൽ ആ ഒരു 1/4 inch വിട്ടതിന് ശേഷമാണ് 8.25 മാർക്ക് ചെയ്യുന്നത്. ഒരു 1.25 inch എക്സ്ട്രാ തുന്നത്തുണി കൂടി മാർക്ക് ചെയ്ത് മുകളിലേക്ക് നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് വരിക. നേരെ കുത്തനെ വരയാൻ പാടില്ല, പുറത്തേക്ക് ഷേപ്പ് വരുന്ന രീതിയിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. ഇത് നമ്മുടെ സൈഡ് ഭാഗം, ഇത് നമ്മുടെ ഫ്രണ്ട് ഭാഗം. ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഒരു 1/4 inch താവിൽ നിന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്ത് ഇവിടെ നിന്നൊരു പീസ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നമ്മുടെ ധരിക്കുന്ന സമയത്ത് നല്ല വൃത്തിയോടുകൂടി കിട്ടുവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് കണ്ടോ. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വീതി നമ്മൾ 3 inch കൊടുത്തത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് നിന്ന് 2 ഭാഗത്തേക്കും 1.5 inch വീതം കൊടുക്കുക. നമ്മൾ എത്രയാണോ മെയിൻ ടെക്കിൻ്റെ വീതി കൊടുത്തത് അതിൻ്റെ നേർപകുതി 2 ഭാഗത്തേക്കും ഇതുപോലെ കൊടുക്കുന്നു. ഇവിടെ മാർക്ക് ചെയ്ത് വെക്കുക. ഇവിടെ നമ്മളൊരു 3/4 inch മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സൈഡ് വശത്ത് നിന്നും ഇതുപോലെ 3/4 inch മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുക. ഈ ഒരു വരയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എത്രയാണോ നമ്മുടെ ടെക്കിൻ്റെ വീതി നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് ആ ഒരു മാർക്കിലേക്കാണ് ഈ ഒരു ലൈന് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇവിടെ നിന്നും ആ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മുടെ രണ്ടാമത്തെ ടെക്ക് നമ്മുടെ സെൻട്രൽ ഡാർട്സ് വരുന്നത് ഇവിടെയാണ്. നമ്മുടെ ഈ സെൻട്രൽ ഡാർട്സിൻ്റെ നീളം നമ്മൾ 3 inch കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് ആ ഒരു സെൻട്രൽ ഡാർട്സ് നേരെ വരുന്നതാണ് ഈ ഒരു ഡാർട്സ്. ഇനി നമ്മൾ ഈ ഒരു ഡാർട്സും സെൻട്രൽ ഡാർട്സും ഈ ഒരു മെയിൻ ടക്കും തമ്മിലുള്ള അകലം നമുക്ക് 2 inch നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു ടക്കുകൾ തമ്മിലുള്ള അകലം ഇവിടെ നിന്ന് 2 inch കൊടുക്കുന്നത്. ഇനി നമ്മൾ കഴുത്തിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്ന് ഒരു 1/4 inch മാർക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. നമ്മുടെ കഴുത്തിൻ്റെ ഫ്രണ്ട് ഭാഗം
ടൈറ്റ് കിട്ടുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ മുകളിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ഒരു ഫ്രണ്ട് പീസിൽ നിന്ന് ഇതുപോലെ ഒരു പീസ് കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നമ്മൾ ഈ ഒരു കട്ടിംഗ് ടൈമിൽ കണ്ടോ, ഇവിടെ നിന്ന് കട്ടിംഗ് തുടങ്ങുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഈ ഒരു ഭാഗം വരുന്ന സ്ഥലം കണ്ടോ, ഇവിടെ ഏറ്റവും കൂടുതൽ ഇവിടെ നിന്നാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. അവിടെ നമുക്കൊരു 1.5 ഇഞ്ച് വരുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. നമ്മുടെ മൂന്നാമത്തെ ടക്ക് ഇവിടെയാണ് വരുന്നത്, നമ്മുടെ തോൾവശത്ത് വരുന്ന ടക്കാണിത്, ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ ഇതുപോലൊരു കട്ടിംഗ് കൊടുത്ത് മാർക്ക് രേഖപ്പെടുത്തുന്നു. ഈ ഒരു ടക്കുകൾ തമ്മിലുള്ള അകലം പറഞ്ഞു തരാം. ഇനി നമ്മുടെ ഈ ഒരു സെൻട്രൽ ഡാർട്സിൽ നിന്ന് നമ്മുടെ തോൾവശത്ത് വരുന്ന ടക്കിലേക്കുള്ള നമ്മുടെ അകലം നമ്മൾ കൊടുക്കുന്നത് 2 ഇഞ്ച് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ തോൾവശത്ത് വരുന്ന ടക്കും നമ്മുടെ മെയിൻ ടക്കും തമ്മിലുള്ള അകലവും നമ്മൾ 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് എടുക്കാൻ പറ്റും, ഇതുപോലെ മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സ്ലീവ് കണ്ടോ ഇതുപോലെ നേരെ പകുതിയായി 2 സ്ലീവ് നമുക്ക് കൂടെ കട്ട് ചെയ്യാൻ തുണിയുടെ വീതി എത്തില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ വന്നാൽ നമ്മൾ ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കണ്ടോ ഇതുപോലെ വെക്കുക. ഇതുപോലെ നമുക്ക് കൈയുടെ നീളത്തിന് ആവശ്യമുള്ള തുണിയെ ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇതിനെ വീണ്ടും നേരെ പകുതിയായി ഇതുപോലെ മടക്കുക. ഈ ഒരു മടക്കി വെക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതുപോലെ വെക്കണം. കണ്ടോ ഇതുപോലെ നമ്മുടെ കൈയുടെ ഷേപ്പ് വരുന്ന ഭാഗത്ത് ആ ഒരു തുണി കുറവുള്ള ഭാഗം വരുന്ന രീതിയിൽ നമ്മൾ വെക്കുക. കണ്ടോ നമ്മുടെ ഈ ഒരു ഷേപ്പ് ചെയ്താലും നമ്മുടെ അവിടെ നിന്ന് ഉൾവശത്തുള്ള പീസ് നമുക്ക് അല്പം കുറവുണ്ട്. കണ്ടോ ഇവിടെ കണ്ടോ അത് നമുക്ക് കറക്റ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതിനുശേഷം മാത്രം നമ്മൾ സ്ലീവ് കട്ടിംഗ് തുടങ്ങുക. നമ്മൾ ഇതുപോലെ ഇവിടെ ഒരു 1.5 ഇഞ്ച് നമ്മുടെ കൈയുടെ താവ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഒരു 1.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മുടെ കൈയുടെ ലെങ്ത് നമുക്ക് 7.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഒരു 1.5 ഇഞ്ച് കൂട്ടി നമ്മൾ ഇവിടെ 8 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. ആ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷമാണ് 8 ഇഞ്ച് വെക്കുന്നത്. ഈ ഒരു 1.5 ഇഞ്ച് നമ്മുടെ ഷോൾഡർ ഭാഗത്ത് വരുന്ന തുന്നത്തുണിക്ക് വേണ്ടിയാണ് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്തിൻ്റെ കൂടെ 1.5 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിരിക്കുന്നത്. ഇനി നമ്മുടെ കൈയുടെ തോൾവശത്ത് നിന്ന് ലൂസ് നമ്മൾ ചെസ്റ്റ് അളവിൽ നിന്ന് കണ്ടെത്തുന്നത്. നമ്മുടെ ചെസ്റ്റ് അളവ് 38 ഇഞ്ചാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 3 ഇഞ്ച് കുറക്കുക, നമുക്ക് 35 ഇഞ്ച് കിട്ടും. 35 ഇഞ്ചിൻ്റെ 4 1/2 8 3/4 അതിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ച് കൂടി കൂട്ടി നമ്മൾ 9 ഇഞ്ചിലാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുന്നു. ഇനി നമ്മൾ കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്ന് നമ്മളൊരു 3.5 ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. കണ്ടോ ഈ ഒരു മാർക്കിംഗ് ഇവിടെ കണ്ടോ കറക്റ്റായി കിട്ടുന്നത്, കണ്ടോ ആ ഒരു ഷേപ്പിൽ. അപ്പോൾ നമുക്ക് അത് അതുപോലെ ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ സ്ലീവ് കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമ്മൾ ഇതുപോലെ 3.5 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് ഈ ഒരു മാർക്ക് ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുക. ഇനി നമ്മുടെ കൈയുടെ താവിലുള്ള ലൂസാണ്, 12 ഇഞ്ചാണ് നമ്മുടെ കൈയുടെ താവിലുള്ള ലൂസ്. അത് നമ്മൾ അതിൻ്റെ നേർപകുതി 6 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. 1.5 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണി. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് അല്പം ഉള്ളിലേക്ക് ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരയുക. അപ്പോൾ നമ്മൾ ഈ ഒരു അളവ് കണ്ടോ ഇത് നമ്മുടെ ചെസ്റ്റ് അളവിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയതാണ്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനു വേണ്ടി നമ്മൾ എടുക്കുന്നത് ബാക്ക് പീസാണ് എടുക്കേണ്ടത്. ഇവിടെ നമ്മൾ ഷോൾഡർ ഭാഗത്ത് വരുന്ന 1.5 ഇഞ്ച് തുന്നത്തുണി മാർക്ക് ചെയ്യുന്നു. ഇത് നമ്മുടെ ബോഡി അളവിൻ്റെ മാർക്കിംഗ് ആണ്. ഇനി നമ്മൾ ഇവിടെ കണ്ടോ ആ 1.5 ഇഞ്ച് മുകളിലേക്ക് ഇതുപോലെ കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ സ്ലീവ് വരഞ്ഞിട്ടുള്ള ആ ഒരു മാർക്കിൽ കൂടി നമ്മൾ ഈ റെഗാളിനെ കറക്റ്റ് പിടിച്ചു കൊണ്ടുവന്നാൽ കണ്ടോ നമ്മുടെ ആ ഒരു മാർക്കിങ്ങും നമ്മുടെ കൈയുടെ മാർക്കിങ്ങും കറക്റ്റായി കിട്ടുന്നത് കണ്ടോ ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗം കണ്ടോ നമുക്ക് ഇതുപോലെ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ നിന്ന് ഈ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കട്ടിങ് ഇതുപോലെ തുടങ്ങുന്നു. കണ്ടോ ഇതുപോലെ കട്ടിങ് തുടങ്ങുന്നു. ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ആ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മുടെ സ്ലീവിൻ്റെ ഈ ഒരു പീസ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതുപോലെ തന്നെ ഇവിടെയും ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമ്മൾ സ്ലീവിനെ നേരെ ഇതുപോലെ വെക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു മാർക്കിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഷോൾഡർ ഭാഗത്ത് നിന്ന് ഇവിടെ നിന്നും ഒരു 1.5 ഇഞ്ച് സെൻറ്റർ ഭാഗത്ത് നിന്ന് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് പീസ് നമ്മൾ ഇതുപോലെ നമ്മുടെ ഫ്രണ്ട് കൈയുടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് കുഴിച്ച് കട്ട് ചെയ്യുകയാണ്. കണ്ടോ ഇതുപോലെ ഈ ഒരു 1.5 ഇഞ്ച് മാർക്കിൽ ആ ഒരു മാർക്കിന് തുടങ്ങി ഈ ഒരു മാർക്ക് വരെ മാത്രം കട്ട് ചെയ്യുന്നു.
നമ്മുടെ സ്ലീവിന് നേരെ ഇതുപോലെ വെക്കുന്നു. എന്നിട്ട് നമ്മുടെ ബാക്ക് പീസിൽ നിന്ന് അല്പം കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ഒരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇപ്പോൾ നമ്മുടെ സ്ലീവ് കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീസ് നമ്മുടെ ബ്ലൗസ് പീസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനൊരു ഡിസൈനൊക്കെ ഉണ്ട്. ഈ ഒരു ഡിസൈൻ വരുന്നത് നമ്മൾ കൈയുടെ സെൻറ്റർ ഭാഗത്താണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ തുണിയെ നേരെ പകുതിയായി മടക്കി വെച്ച ശേഷം നമ്മുടെ ബാക്ക് പീസിനെ ഇതുപോലെ വെക്കുന്നു. അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് പീസിനെ ഇതുപോലെ ഇവിടെയും വെക്കുക. അല്ലോ, ഇതുപോലെ വെക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു സൈഡ് ഭാഗം കണ്ടു, നമ്മുടെ ഈ തോൾ വശത്ത് വരുന്ന ഭാഗം, നമ്മളത് ഈ ഒരു ഷോൾഡർ ഭാഗവും തോൾ വശത്ത് വരുന്ന ഭാഗവും കണ്ടു. നമുക്ക് ഇതുപോലെ ആ ഒരു ലൈനിൽ നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്യുമ്പോൾ വെച്ചതുപോലെ തന്നെ ഇതുപോലെ ടച്ച് ചെയ്തുകൊണ്ട് വെച്ചാൽ നമുക്ക് നല്ല ക്രോസ്, അതേ രീതിയിലുള്ള ക്രോസ്, നമ്മൾ ലൈനിങ് എങ്ങനെയാണോ കട്ട് ചെയ്തിരിക്കുന്നത് അതേ രീതിയിലുള്ള ക്രോസ് തന്നെ കിട്ടും. ഇനി നമ്മൾ ഇവിടെയൊക്കെ ഒരു അര ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണി മാർക്ക് ചെയ്യുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ സ്ലീവ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കുന്നു, കറക്റ്റ് കിട്ടുമോ എന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കാം. സ്ലീവിൻ്റെ ഇറക്കമൊക്കെ അതുപോലെ തന്നെ ആ ഒരു ഡിസൈനും നമുക്ക് കറക്റ്റ് കിട്ടേണ്ടതാണ്. ഇനി നമ്മൾ ഇവിടെയൊക്കെ ഒരു അര ഇഞ്ച് ഇതുപോലെ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പീസിലൊക്കെ അര ഇഞ്ച് എക്സ്ട്രാ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. കാരണം സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു ലൈനിങ് പീസും ബ്ലൗസ് പീസും തമ്മിൽ ടച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു എക്സ്ട്രാ വരുന്ന ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാറ്. കറക്റ്റ് കട്ട് ചെയ്തെടുക്കാൻ പാടില്ല. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മുടെ ബാക്ക് പീസ് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് പീസിന് ഇതുപോലെ കേട്ടോ, നമ്മുടെ ഈ ഒരു കഴുത്തിൻ്റെ ഭാഗമൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്താൽ മതി. ഇനി നമ്മൾ ഇതുപോലെ ഈ ഒരു ഭാഗം ഇതുപോലെ കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ രണ്ട് സ്ലീവിനെയും നമ്മൾ ഇതുപോലെ നേരെ പകുതിയായി മടക്കി വെക്കുന്നു. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗമൊക്കെ കറക്റ്റ് ചെക്ക് ചെയ്യുക. ഇതുപോലെ ഡിസൈനൊക്കെ ഉണ്ടാകുമ്പോൾ കറക്റ്റ് നമ്മുടെ ആ ഒരു സെൻറ്ററിൽ വരുന്ന രീതിയിൽ, ആ ഒരു ഡിസൈനൊക്കെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റ് ചെക്ക് ചെയ്യുക. കണ്ടോ, ഇതുപോലെ വെച്ച് ഇതുപോലെ കറക്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം സ്ലീവിനെ നമ്മൾ ഇതുപോലെ വെക്കുന്നു. അതിനുശേഷം നമ്മൾ കണ്ടോ കൈയുടെ താവ് വശമൊക്കെ നമുക്ക് കറക്റ്റായി കട്ട് ചെയ്തെടുത്താൽ മതി. നമുക്ക് ഈ ഒരു പീസ് ഭാഗം, ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ ഒരു അര ഇഞ്ച് എക്സ്ട്രാ കൊടുത്തുകൊണ്ട് കട്ട് ചെയ്യുന്നു. അല്ലോ, ഇതുപോലെ കട്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു സൈഡ് ഭാഗത്ത് നമ്മൾ ഈ ഒരു ബാൻഡിന് വേണ്ടിയുള്ള പീസ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ബാൻഡും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കട്ടിംഗ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. ഒരു പുതിയൊരു ടൈലറിംഗ് വീഡിയോയുമായി